നവകേരള തലസ്ഥാന ജില്ലയിൽ ലഭിച്ച പരാതികളിൽ അറുപത്തിയാറ് ശതമാനവും ഇതിനോടകം പരിഹരിച്ചു കഴിഞ്ഞു നിയമപരമായും സാങ്കേതികമായും മറ്റു തടസ്സങ്ങളില്ലാത്ത പരാതികളെല്ലാം ഈ മാസം തന്നെ പരിഹരിക്കുമെന്ന് ജില്ലാ കളക്ടർ കൈരളി ന്യൂസിനോട് പറഞ്ഞു നവകേരള സദസ്സിൽ തലസ്ഥാന ജില്ലയിൽ പതിനാല് മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ചത് അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് പരാതികളാണ് വിവിധ വകുപ്പുകൾ പരിഹരിക്കേണ്ട മുതൽ സാങ്കേതിക വിഷയങ്ങളുള്ളതും നിയമപരിശോധന നടത്തി പരിഹരിക്കേണ്ട വിഷയങ്ങൾ വരെ പരാതികളിലുണ്ട് ഇവ പരിശോധിച്ച ശേഷം നിലവിൽ നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പരാതികൾ പരിഹരിക്കപ്പെട്ടു അതായത് ആകെ ലഭിച്ച പരാതികളിൽ അറുപത്തിയാറ് ശതമാനവും പരിഹരിക്കപ്പെട്ടു നമുക്ക് മൊത്തത്തിൽ ആകെ ലഭിച്ച അപേക്ഷ പരാതികളുടെ എണ്ണം സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആണ് അതിൽ ഒരു നാൽപ്പത്തി മൂവായിരം ഓൾറെഡി പരാതികൾ നമ്മൾ തീർപ്പാക്കിയിട്ടുണ്ട് ഒരു അറുപത്തിയാറ് ശതമാനം തീർപ്പാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ സമയബദ്ധമായ രീതിയിൽ ഈ മാസം അവസാനം തന്നെ എല്ലാ വകുപ്പിലും എല്ലാ പരാതികൾ തീർപ്പാക്കാനും നമ്മുടെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ച് എൽ എസ് ജി ഡി വകുപ്പാണ് തദ്ദേശ ഭരണസഭ വകുപ്പാണ് അത് കഴിഞ്ഞിട്ട് റവന്യൂ വകുപ്പാണ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് നല്ലൊരു പുരോഗതി വന്നിട്ടുണ്ട് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാതികൾ കൂൾ കെട്ടിയേ തരമാറ്റത്തിന് ഒരുവിധം എല്ലാ നമുക്ക് നമുക്ക് ഈ സമയത്തിൽ തന്നെ തീർപ്പാക്കാൻ ാണ് പരിഹരിക്കപ്പെട്ട പരാതികളിൽ വ്യക്തിഗത പരാതികൾ മുതൽ പൊതു ആവശ്യങ്ങൾ വരെയുണ്ട് പൂവച്ചൽ പഞ്ചായത്തിൽ വീട് വെച്ച് നൽകാൻ പന്നിയോട് സുകുമാരൻ വൈദ്യർ നൽകിയ ഭൂമിയിൽ നടപടി വൈകിയിരുന്നു പക്ഷേ നവകേരള സദസ്സിൽ പരാതി എത്തിയതോടെ ഉടൻ പരിഹാരമായി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി നമ്മുടെ ബഹുമലച്ചിത്ര താരം ശ്രീ വിദുര തങ്കച്ചൻ കാട്ടാക്കട വെച്ച് നടന്ന പ്രഭാത സദസ്സിൽ വെച്ച് ഈ വിഷയം ഉന്നയിക്കുകയും അത് തീർച്ചയായും പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സദസ്സിൽ വെച്ച് ഉറപ്പു നൽകുകയും ചെയ്തു ഏതാണ്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴേക്കും മന്ത്രിസഭാ യോഗം ഈ വിഷയം എടുക്കുകയും ഈ വിഷയം തീർച്ചയായും പരിഗണിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ ഫ്ലാറ്റ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചിരിക്കുന്നു അപ്പോൾ നവകേരള സദസ്സിനെ സംബന്ധിച്ച് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സദസ്സായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബാക്കിയുള്ള നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് പരാതികളിൽ നടപടി നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പരാതികളിൽ കക്ഷികൾക്ക് റിപ്പോർട്ട് നൽകി പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് പരാതികളിലാണ് നടപടികൾ തുടരുന്നത് നവകേരള സദസ്സ് എന്തിനായിരുന്നു എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് തലസ്ഥാന ജില്ലയിലെ ആകെ കണക്ക് ആകെ ലഭിച്ച അറുപത്തയ്യായിരം പരാതികളിൽ നാല്പത്തിമൂവായിരം പരാതികളും ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളവ പതിനയ്യായിരം പരാതികൾ മാത്രമാണ് ഈ മാസം അവസാനത്തോടെ അധികൃതരുടെ ക്യാമറമാൻ നിർമ്മ ചക്രവർത്തി കൈരളി ും എന്നതാണ്മാൻപനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനായിരുന്നു നവകേരള സദസ് ഈ റിപ്പോർട്ട് അതിന്റെ കണക്കുകൾ കൃത്യമായി നിരത്തിക്കൊണ്ട് എന്തിനായിരുന്നു നവകേരള സദസ് എന്ന ചോദ്യത്തിന് ഏറ്റവും കൃത്യമായ ഉത്തരവും നൽകുന്ന ഒരു ഘട്ടമാണ്